നമസ്കാരം. ഇന്ന് എനിക്ക് പറയാനുള്ളത് ചിങ്ങ ലഗ്നക്കാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ ആയിരിക്കും അനുഭവം ഉണ്ടാകുന്നത് എന്നാണ്. ശനിയുടെ രാശിമാറ്റം, ആറാം ഭാവാധിപനായ ശനി ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. അതായത് മകരൻ രാശിയിൽ ശനി സഞ്ചരിച്ചിരുന്നത് കുംഭൻ രാശിയിലേക്ക് ശനി ജനുവരി മാസത്തോടുകൂടി സഞ്ചാരം ആരംഭിക്കുന്നു. അങ്ങനെ വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറാം ഭാവ സംബന്ധമായ രോഗാവസ്ഥ കൂടാതെ ഉപജയ രാശി കൂടിയാണ് ആറ്. ആറ് ആ ശനിയുടെ ദശകാലം നടക്കുന്ന ചിങ്ങ ലഗ്നക്കാർക്ക് അഭിവൃദ്ധി കൊടുക്കുകയും ചെയ്യാം. വിദേശ ബന്ധവും വിദേശ ധനവും വരികയും ചെയ്യുന്നത് കൂടാതെ ആരോഗ്യപരമായിട്ട് രോഗം കൊടുത്തിരുന്ന ഒരു ശനിയാണ് ഇനി ഏഴിലേക്ക് സഞ്ചരിക്കുന്നത്. ഏഴ് എന്ന് പറയുമ്പോൾ യാത്രാസ്ഥാനമാണ്. യാത്രയ്ക്ക് കൂടുതൽ ബന്ധം കൊടുക്കുന്ന ഒരവസ്ഥ ഈ ശനി കൊടുക്കുന്നു. കൂടാതെ ലാഭസ്ഥാനവുമായിട്ടൊരു ബന്ധം വരുന്നു. ഏഴിൽ ഏഴാം ഭാവത്തിൻ്റെ ത്രികോണം എന്ന് പറയുമ്പോൾ യാത്രാസ്ഥാനത്തിൻ്റെ ഒരു ബന്ധം, അത് ലാഭസ്ഥാനത്തിൻ്റെ ഒരു ബന്ധം, യാത്രാസ്ഥാനവും ലാഭസ്ഥാനവുമായിട്ടുള്ളൊരു ബന്ധം ഈ ശനി കൊടുക്കുന്നു. അതേപോലെ തന്നെ മൂന്നാം ഭാവത്തിൻ്റെ ത്രികോണം, സഹോദരങ്ങൾ മൂലം ലാഭമോ അതേപോലെ സഹോദരങ്ങളുടെ വഴി അഭിവൃദ്ധിയോ സഹായം ഏതെങ്കിലും വഴിയിലുള്ള സഹായം ലഭിക്കാനോ ഒക്കെ യോഗം കിട്ടുന്ന ഒരു സംഭവമാണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ വഴി, ആശയവിനിമയം വഴി, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടൽ മൂലം കുറച്ച് ലാഭം ഉണ്ടാകാനും യോഗമുണ്ട്. എന്നാൽ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുകൾ, അലസത, ആരോഗ്യപരമായിട്ട് കുറച്ച് യാത്ര മൂലമുള്ള അനുഭവ സുഖക്കുറവ് ഇതെല്ലാം ഉണ്ടാകാം. കൂടാതെ അലസതയും ഉണ്ടാകാം. കൂടാതെ അഷ്ടമത്തിൽ നിൽക്കുന്ന ഈ ഗോചരത്തിൽ തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി വ്യാഴം ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുന്നതിൻ്റെ അനുഭവ ഗുണം ഏപ്രിൽ മാസം തൊട്ട് കിട്ടുകയും ചെയ്യും. ലഗ്നാധിപൻ, അപ്പോഴും ലഗ്നാധിപൻ ഏത് ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നോ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ശനിയുടെ രാശിമാറ്റത്തിന് അനുസരിച്ച് തന്നെ നമ്മൾ ചിന്തിക്കണം. ഒരു ഗ്രഹം രാശി മാറിക്കഴിഞ്ഞാൽ ആ ഒരു ഗ്രഹം മാത്രമായിരിക്കും ദുസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ആ ശനി മാത്രമായിരിക്കും ദോഷവും ഗുണവും തരുന്നത് എന്ന് ചിന്തിക്കരുത്. ഒരു വ്യാഴം രാശി മാറിക്കഴിഞ്ഞാൽ ആ എട്ടിലോ പത്തിലോ പന്ത്രണ്ടിലോ ഒക്കെ നിൽക്കുന്ന വ്യാഴം മാത്രമാണ് ഗുണമോ ദോഷമോ ചെയ്യുന്നത് എന്ന് ചിന്തിക്കരുത്. ആ വ്യാഴവും ശനിയും ഒക്കെ രാശി മാറുന്ന സമയത്ത് ചെറിയ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുണ്ട്. സൂര്യൻ, ശുക്രൻ, ബുധൻ, അതേപോലെ ചൊവ്വ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങൾ രാശി മാറുന്ന അനുസരിച്ചിട്ടും ഏറ്റക്കുറച്ചിലുകൾ ജാതകത്തിൽ നിന്നും അനുഭവത്തിൽ വരാം. പിന്നെ എപ്പോഴും ഏതൊരു ഗ്രഹം രാശി മാറുമ്പോഴും ആ ദശാനാഥന്മാർ എവിടെയാണ് ജാതകത്തിൽ, അല്ലെങ്കിൽ ആ ദശാനാഥന്മാരുടെ രാശി മാറ്റമാണോ, ദശാകാലങ്ങൾ ഏതാണ്, ആ ഗ്രഹങ്ങൾ എവിടെ രാശി മാറി നിൽക്കുന്നു എന്നുള്ളത് കൂടി ചേർത്ത് മാത്രമേ ഒരു ശനിയുടെ രാശിമാറ്റോ, ഒരു വ്യാഴത്തിൻ്റെ രാശിമാറ്റോ, ഒരു രാഹുവിൻ്റെ രാശിമാറ്റോ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ശനി രാശി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷക്കാലവും ഒരേപോലത്തെ ഫലമായിരിക്കും എന്ന് ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ലഗ്നാധിപൻ, രണ്ടാം ഭാവാധിപൻ, അഞ്ചാം ഭാവാധിപൻ, ഏഴാം ഭാവാധിപൻ ഒക്കെ ആയിട്ട് വരുന്ന ഗ്രഹങ്ങൾ ആരൊക്കെ? ചിങ്ങ ലഗ്നക്കാർക്ക് രണ്ടാം ഭാവാധിപൻ ബുധൻ. ആ ബുധൻ എവിടെ സഞ്ചരിക്കുന്നു അതിനനുസരിച്ചായിരിക്കും യാത്രയിൽ കൂടി ലാഭമുണ്ടാകുമോ അതേ നഷ്ടമുണ്ടാകുമോ എന്ന് പറയാൻ പറ്റുന്നത്. അതേപോലെ തന്നെ മൂന്നാം ഭാവാധിപനും കർമാധിപനുമായ ശുക്രൻ ഗോചരത്തിൽ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു, എട്ടിൽ കൂടി സഞ്ചരിക്കുന്നു, ആറിൽ കൂടി സഞ്ചരിക്കുന്നു, അതേപോലെ നീചാവസ്ഥയിലാണോ, അങ്ങനെയും കൂടി നോക്കിയാലേ ഈ ശനിയുടെ രാശിമാറ്റവും ആ ഗ്രഹങ്ങളുടെ മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റവും കൂടി ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. പിന്നെ ഈ നാലും ഒൻപതും ഭാവാധിപനായ ചൊവ്വയാണ് ചിങ്ങ ലഗ്നക്കാർക്ക്. ആ ചൊവ്വ എങ്ങനെയാണ്
ജാതകത്തിൽ കൂടി നിൽക്കുന്നത് എന്ന് കൂടാതെ ആ ചൊവ്വയുടെ രാശിമാറ്റവും എങ്ങനെയാണ്, ഒരു പക്ഷേ ഏത് ഗ്രഹത്തിൻ്റെ ദശയാണ് നടക്കുന്നത് എന്നുള്ളതും കൂടി ആസ്പദമാക്കിയായിരിക്കും ഈ ചിങ്ങലഗ്നക്കാർക്കുള്ള രാശിമാറ്റത്തെക്കുറിച്ച് വിലയിരുത്താൻ. അതേപോലെ 5-ഉം 8-ഉം ഭാവാധിപനായ വ്യാഴമാണ് ചിങ്ങലഗ്നക്കാർക്ക്. ആ വ്യാഴം ഇനി ഈ 2 വർഷക്കാലം ശനി കുംഭൻ രാശിയിൽ നിൽക്കുമ്പോഴും ആ വ്യാഴം ഏതൊക്കെ രാശിയിൽ കൂടി സഞ്ചരിക്കുന്നു, 9-ഉം 10-ഉം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. അതിൻ്റെ ആസ്പദമാക്കി കൊണ്ട് വേണം മറ്റ് കർമ്മത്തിൻ്റെയോ ലാഭത്തിൻ്റെയോ കാര്യങ്ങൾ ചിന്തിക്കാൻ. ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളെയും കണക്കിലെടുത്ത് മാത്രമാണ് കുംഭലഗ്നത്തിൽ ശനി വരുമ്പോൾ ആ ശനിയുടെ ഗുണദോഷങ്ങൾ ഓരോരുത്തർക്കും കിട്ടുന്നത്. അല്ലാതെ 2.5 വർഷക്കാലം ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റവും ഒരേ അനുഭവം തന്നെ ചെയ്യും എന്ന് പറയുന്നത് തെറ്റാണ്. യൂട്യൂബിൽ ഒരുപാട് പോസ്റ്റുകൾ ഞാൻ കാണുന്നു, ശനിയുടെ രാശിമാറ്റം ചിലർക്ക് രാജയോഗം കൊടുക്കുമെന്നും ചിലർക്ക് ദാരിദ്ര്യ യോഗം കൊടുക്കുമെന്നും മോശ സംഭവം, നാട് വിട്ട് ദേശം വിട്ട് പോകേണ്ട അവസ്ഥ വരുന്നത് കാണുന്നെന്നും ഒക്കെ പറഞ്ഞ് മനുഷ്യർക്ക് ഒരു ടെൻഷൻ, അതായത് മാനസികമായിട്ട് ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ശനിയോ വ്യാഴമോ രാഹുവോ രാശി മാറുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നത് ഏറെ വർഷം ഒരു രാശിയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ ശനി രാശി മാറുന്ന സമയത്ത് മറ്റ് ഗ്രഹങ്ങളുടെയും കൂടി രാശിമാറ്റവും അനിഷ്ടഭാവസ്ഥിതി സഞ്ചാരസ്ഥിതിയും കൊണ്ടായിരിക്കാം ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. അങ്ങനെയാണ് ചിങ്ങലഗ്നക്കാരുടെ ഏകദേശം ഒരു ശനിയുടെ രാശിമാറ്റത്തിൻ്റെ അനുഭവം ഇവിടെ എനിക്ക് പറയാൻ പറ്റിയത്.